നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയിലാണ് കൂടുതൽ സ്ഥലവും കാണാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോസ് അത്ര ക്ലിയറൊന്നുമല്ല, എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നമ്മളിതിൻ്റെ വളരെ ചെറിയ പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, കുറേയൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കുറേ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റുന്നില്ലേ? ഇതൊക്കെ പണ്ടത്തെ അറേബ്യൻ കൾച്ചറിലുണ്ടാക്കിയ ബിൽഡിങ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്രീക്ക് ഏരിയയിലേക്കാണ് പോണത്. സൈൻ ബോർഡ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ, ക്രീക്ക് ഏരിയയിലേക്കാണ് നമ്മൾ പോണത്. സോ നമ്മളിവിടെ ഇരുന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ കണ്ട കുറേ ഇതുപോലെ ഇങ്ങനെ ബെഞ്ചസ്സാണ്, കുറേ ബെഞ്ചസ്സാണ്. ഇങ്ങനെ ഭയങ്കര പ്രൈവറ്റ് പ്ലേസ് ആണ്. കുറേ ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരക്കാവുന്നതാണ് പറയണത്. പൊതുവേ ഈ വീട്ടിൽ വന്ന് ജോലി കിട്ടാതെ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടക്കുന്ന മിക്കവാറും എല്ലാവരുടെയും അഭയ കേന്ദ്രമാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ കൊച്ചാക്കാൻ പറ്റില്ല, ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരു മിനി രൂപം ഞാൻ കാണിക്കാം നിങ്ങൾക്കായിട്ട്. വെയിറ്റ്. ണ്ടല്ലോ, അതാണ് വണ്ടർ ബസ് എന്ന് പറയും. ഇതെങ്ങനെയാണെന്ന് വെച്ചാല് വെള്ളത്തിലൂടെ പോവും, എന്നിട്ട് റോഡിലേക്ക് കയറി റോഡിലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് കേട്ടോ വണ്ടർ ബസ്. ഈവനിങ് ടൈം ആയിട്ടാണ് കേട്ടോ, ഇതൊന്നും തുറന്നിട്ടില്ല. ഇവിടെ കണ്ടോ, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് സെന്റർ ആണത്. പിന്നെ ഇതൊക്കെ ഷോപ്സ് ആണല്ലോ, രാത്രി ഇതെല്ലാം ഓപ്പണായിട്ട് കിടക്കും. പക്ഷേ ഒക്കെ ട്രഡീഷണൽ ബിൽഡിങ്സ് ആയിട്ടാണ്. ഇവിടുത്തെ പള്ളികൾ വരെ ഇങ്ങനെ ഈ ട്രഡീഷണൽ ബിൽഡിങ്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഊതില്ലേ, ഊത് മേക്ക് ചെയ്യുന്ന ആ ഒരു സ്പൈസസ് മിക്സിൻ്റെ സംഭവങ്ങളാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുക, നമ്മൾ ഇരുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുക. പെർഫ്യൂം ഹൗസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഭയങ്കര ഊത് മെർച്ചൻസ് ആണല്ലോ, അപ്പോൾ ഊതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ അറേബ്യൻ ഹെറിറ്റേജ് ഹൗസാണ്. ബർജീൽ ഹെറിറ്റേജ് ഗസ്റ്റ് ഹൗസ്, ട്രഡീഷണൽ വെയിലാണ്. ഭയങ്കരൊരു ആംബിയൻസ് ആണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല രസമാണ്. എല്ലാവരും ഒന്ന് വന്ന് കാണുന്നു വേണം ഈ വെയിലുള്ളവരാണെങ്കിൽ. ഈ ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് സ്റ്റഡി സെഷനാണേ. ടേബിൾ, ഒരു വീടൊക്കെ എങ്ങനെയാണ്, ആർക്കിടെക്ചറാണ് അവരുടെ. യൂഷ്വലി ഇവർ പണ്ടത്തെ ലിവിങ് സ്പേസൊക്കെ ഇങ്ങനെയാണ് ബിൽഡ് ഇൻ ചെയ്യണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു നടുക്ക് ആണ് കോർട്ട്യാർഡൊക്കെ. മറ്റേ നമ്മുടെ വലിയൊരു സ്പേസാണ് കോർട്ട്യാർഡൊക്കെ. റാന്തലുകളൊക്കെ തൂക്കി വെച്ച്, ഇതിപ്പോൾ അവരെന്തോ സീനിയർ എൻജിനീയേഴ്സിൻ്റെയൊക്കെ ഓഫീസാ തോന്നുന്നുണ്ട്. ബട്ട് ആ ഒരു മെത്തേഡിലാണ് ചെയ്തു വച്ചിട്ടുള്ളത്. സോ നേരത്തെ കണ്ട ഫെറിയിൽ നമ്മൾ കയറാൻ പോവാണേ. ഓക്കെ, നമ്മൾ ഷാർജയിലേക്കാണ് പോണത്. ഇവിടുന്ന് 15 ദിർഹംസ് ആണ് ഷാർജയിലേക്ക്. 2 മിനിറ്റ്സും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോൾക്കാട് വെച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ നമുക്ക് നമുക്ക് ട്രിപ്പിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ നോൾക്കാടായിട്ട് പോയിരിക്കുകയാണ്. നമ്മളെ കണ്ടക്ടർ ചേട്ടനാണ് കേട്ടോ അത്, ആൾ നമ്മളങ്ങോട്ട് കൊണ്ടുപോയി പോയി. നമ്മളീ ഫെറിയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 സീറ്റുകളുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പിൽ ദുബായ് ടു ഷാർജ ഇൻ ബിറ്റ്വീൻ പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഷാർജ അക്വേറിയം വരെയാണ് പോകുന്നത്. അവിടെ നമുക്ക് ഇറങ്ങാമെന്നാണ് ഇവർ പറഞ്ഞത്. നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും പോയി നോക്കുകയാണ്. ഓ പണിയായി. നമ്മൾ ആക്ച്വലി ഈ ഒരു സൈഡ് വ്യൂ കിട്ടാനായിട്ട് അവിടുന്ന് മാറി സീറ്റൊക്കെ മാറി വന്നിരുന്നതാണ്. അപ്പോൾ ഇവർ പതുക്കെ നിങ്ങൾ ഫെറി വേറെ റൂട്ടാക്കി. ഇൻഫർമേഷൻ കാർഡൊക്കെ ഉണ്ട്, എങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ വിയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്.
കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡിലൊക്കെയാണ് പോണത് കേട്ടോ. അപ്പം ഞാൻ ഈ ഫെറി സർവീസിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചു. ഇവർ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ ദുബായ് ഷാർജ തമ്മിലുള്ള ആ ഒരു ട്രാവലിങ്ങിലുള്ള ട്രാഫിക് കുറക്കാനായിട്ടാണ്. ഇവർക്കൊരു ട്രഡീഷണൽ ഫെറി സിസ്റ്റം കൂടി ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അറൗണ്ട് ഒരു 60 to 90 minutes ആണ് ഇവരുടെ ഈ ഫെറി ട്രാവൽ എടുക്കുന്നത്. അതിൽ തന്നെ നമുക്ക് തിരിച്ചു വരികയും ചെയ്യാം. അപ്പം നമ്മൾ അൽ ഗുബൈബയെന്ന് വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഷാർജ അക്വേറിയം മറൈൻ സ്റ്റേഷൻ വരെയാണ് പോണത്. ഈ ഫെറി സർവീസിനൊരു ടൈമിംഗ് ഉണ്ട്, വീക്കെൻഡ്സിൽ ഈ ടൈമിംഗിൽ ചേഞ്ച് വരും. അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിന് കുറച്ച് സൗണ്ടും കുലുക്കൊക്കെ കൂടുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. ഇളകണുണ്ടാകെ ഭയങ്കരമായിട്ട് ജേക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ ഇളകിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ആ ഒരു ബ്രിഡ്ജ് പോലെ കണ്ടു, അത് മെട്രോ ആണ് തോന്നുന്നുണ്ട് അല്ലേ, മെട്രോ അല്ലേ, മെട്രോൻ്റെ താഴെ കൂടിയാണ് പോണത്. പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ. ഇത് വല്ലാത്ത രസമായിട്ട് ഇങ്ങനെ പോകാനായിട്ട്. ശരിക്കും ഞാൻ വിചാരിച്ചു എന്തപ്പം കാണാൻ കുറേ ബിൽഡിങ്സ് മാത്രമാവും എന്നുള്ള ഒരു രീതിയിൽ വന്നതാണ്. പക്ഷേ ഒരു ഏരിയയിലെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും കടലിലേക്ക് നമ്മൾ ഈ ഒരു ഫെറി നീങ്ങിയെത്തിയോന്ന്. കാരണം ആദ്യത്തെ വെള്ളവും അത് ആ ഒരു സൗണ്ടും നമ്മൾ ഈ ഇതിൻ്റെ ഇളക്കൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മളൊരു കടലിൽ ഒരു ചെറിയ കപ്പലിൽ പോകുന്ന പോലെ ഒരു ഫീല് തോന്നാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു എന്താ പറയുക, UAE ഈ രണ്ട് എമിറേറ്റ്സിനെയും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും, ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ്. ശരിക്കും ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും നമ്മൾ വന്ന ആ ഒരു ഭാഗത്ത് മുഖച്ഛായ തന്നെ മാറി തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കളറിന് മാറ്റം വന്നു. പിന്നെ ആ ഓരത്ത് നിറയെ കല്ലൊക്കെ അടുക്കി വെച്ച് ഒരു കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു കൊമേഴ്ഷ്യൽ ഏരിയ പോലെ ആയി തുടങ്ങി. ഇവിടെ നമുക്കൊന്നും കൂടി ഒരു ഭംഗിയൊക്കെ തോന്നി തുടങ്ങി ഈ ഒരു ഭാഗത്തെത്തുമ്പോഴേക്കും. ആ ലൈറ്റിൻ്റെ കളറാണെങ്കിൽ ഏകദേശം മഗ്രീബിനോട് അടുത്ത സമയമായി. ഇപ്പം പറഞ്ഞാൽ ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. നമ്മൾ ഒരുപാട് സമയം ട്രാവൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ഐലൻഡ് പോലൊരു ഏരിയ കേട്ടോ. ഏകദേശം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേരളത്തിൻ്റെ കുലുക്ക് ഒരുപാട് തെങ്ങും ഒക്കെ ആയിട്ട് ചുറ്റും കടലാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു സൺലൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രസം. അപ്പോൾ അത് പാം ജുമേറ ഏരിയ ആണെന്നാണ് ഇക്ക പറയണത്. ആ ഒരു ഏരിയയിലാണ് പാം ജുമേറ എന്ന് പറഞ്ഞിക്ക. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും സൺസെറ്റ് ആയി തുടങ്ങി. വെള്ളത്തിനൊക്കെ ഒരു ഗോൾഡൻ ഗ്ലോ വന്ന്, എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരു സീൻ എന്ന് പറയുമ്പോൾ കണ്ണെടുക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാൻ ഞാൻ ഇങ്ങനൊരു സൺസെറ്റ്. നമ്മൾ ഓൾമോസ്റ്റ് ഷാർജ എത്തി തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബോർഡറിലേക്ക് അങ്ങനെ അടുപ്പിച്ച് തുടങ്ങി, ആ കരയിലേക്ക് അടുപ്പിച്ച് തുടങ്ങി നമ്മുടെ ഫെറി. പിന്നെ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ടൗൺ ഏരിയ പോലെയൊക്കെ ആയി തുടങ്ങി. കുറേ ബിൽഡിങ്സൊക്കെ ഏറെക്കുറെ കാണാൻ പറ്റുന്നത് ഞാൻ അടുത്തുനിന്ന് കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നറിയില്ല. എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് ഈ വെള്ളമൊക്കെ കണ്ടല്ലോ. വെള്ളത്തിന് പ്രത്യേകിച്ച് മാറ്റം അറിയാൻ പറ്റുന്ന ഓളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഫെറി അടുപ്പിക്കാൻ പോവാ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പം നമ്മുടെ ഷാർജ അക്വേറിയത്തിലെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ആ എൻഡിലൊരു നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ് ചെയ്യുന്ന കാണാം. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ അക്വേറിയത്തിൻ്റെ പാട്ടാണ്. എന്തായാലും നമ്മൾ ഫെറി ചെറുതായിട്ട് നീങ്ങി നമ്മുടെ ഫെറി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. എനിക്കിവിടുന്ന് കാണാൻ പറ്റുന്ന കുറേ പാം ട്രീസും പിന്നെ വുഡൻ പവ് ചെയ്ത കുറേ പാത്തൊക്കെ കാണാനുണ്ട്. പിന്നെ ചുറ്റും ഞാൻ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ബിൽഡിങ്സാണ് കാണുന്നത്. പക്ഷേ ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ ഇവിടെ. എന്തായാലും ഞാൻ പതുക്കെ ഇതിൽ നിന്ന് നമ്മുടെ ഫെറിയിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഒരു സൂപ്പർ സീനാണ് കേട്ടോ. നല്ലൊരു സൺസെറ്റാണ്, ഭയങ്കര ഒരു ഗോൾഡൻ ഗ്ലോ, നല്ലൊരു കാലാവസ്ഥയായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും അത് ക്യാപ്ചർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് നമ്മുടെ സമയം പരിമിതി കാരണം ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് പോരുക ചെയ്തത്. എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ എത്താൻ സമയം ഉണ്ടെങ്കിൽ നമ്മൾ പോവും. ബട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എല്ലാം എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.